സാന്ത്വനം സീരിയലിലെ ജയന്തി എന്ന കഥാപാത്രമായിരുന്നു നടി അപ്സര രത്നാകരന് പ്രേക്ഷക പ്രശംസ നേടിക്കൊടുത്തത്. നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമാണെങ്കിലും അതിൽ നിന്നും നല്ല ഇമേജ് നേടിയെടുക്കാൻ അപ്സരയ്ക്ക് സാധിച്ചിരുന്നു. അതിനൊക്കെ കാരണമായത് അപ്സര ബിഗ് ബോസിലേക്ക് പോയതാണ്. ബിഗ് ബോസ് മലയാളത്തിന്റെ 6ാം സീസണിലായിരുന്നു അപ്സര മത്സരിച്ചത്. ഷോയ്ക്ക് ശേഷം തന്റെ ജീവിതത്തിലുണ്ടായ സന്തോഷങ്ങളെ പറ്റി പറയുകയാണ് അപ്സര ഇപ്പോൾ. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ സംസാരിക്കുകയായിരുന്നു നടി. ബിഗ് ബോസിൽ പോയതുകൊണ്ട് നല്ല കാര്യങ്ങളാണ് തന്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് പറയുകയാണ് അപ്സര. തന്റെ പ്രൊഫഷനിൽ ഒരു ബ്രേക്ക് കിട്ടിയെന്നും ലുക്കിലും ആളുകൾക്കിടയിലെ ഇമ്പാക്ട് ആണെങ്കിലും ഒക്കെ മാറ്റം വന്നുവെന്നും താൻ മുമ്പും ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ നെഗറ്റീവ് ഷെയ്ഡ് ആയിരുന്നുവെന്നും അതുകൊണ്ട് ആളുകളുടെ മനസ്സിൽ തന്നെ പറ്റിയ ഒരു ധാരണ ഉണ്ടായിരുന്നിരിക്കാം. അതൊക്കെ തനിക്ക് മാറ്റാനും താൻ എന്താണെന്ന് തനിക്ക് തെളിയിക്കാനും ബിഗ് ബോസിൽ പോയതോടെ സാധിച്ചുവെന്നാണ് അപ്സര പറയുന്നത്. മാത്രമല്ല പിന്നെ സാമ്പത്തികമായിട്ടും നേട്ടമുണ്ടായെന്നും 11 വർഷമായിട്ട് അഭിനയ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ് താനെന്നും ഇത്രയും വർഷം താൻ കഷ്ടപ്പെട്ടിട്ടും കിട്ടാത്ത അത്രയും വലിയ പ്രതിഫലമാണ് ബിഗ് ബോസിലെ 3 മാസം കൊണ്ട് കിട്ടിയതെന്നും അപ്സര പറയുന്നുണ്ട്. പിന്നെ ബിഗ് ബോസ് ഒരു സർവൈവൽ ഷോ ആയിട്ടാണ് താൻ നോക്കിക്കാണുന്നതെന്നും അതിലൂടെ കിട്ടിയ അനുഭവം പിന്നീടുള്ള ജീവിതത്തിലും ഒരു കരുത്താവുമെന്നാണ് തോന്നുന്നതെന്നും ഇതൊക്കെ തന്റെ അനുഭവമാണെന്നും അപ്സര പറയുന്നു. ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപേ അവിടെ പോകുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് തടി കുറയ്ക്കുക എന്നതാണെന്ന് താൻ പല അഭിമുഖങ്ങളിലും ആൾക്കാരോടുമൊക്കെ പറയുമായിരുന്നുവെന്നും തടിയുടെ പേരിൽ പലതരത്തിലുള്ള ബോഡി ഷെയ്മിങ്ങിനും വിധേയമായ ആളാണ് താനെന്നും കൂടുതൽ പ്രായം പറയും തള്ള ലുക്കാണ് എന്നൊക്കെ പറയാറുണ്ടെന്നും പിന്നെ താൻ ചെയ്ത കഥാപാത്രങ്ങളും കുറച്ച് പക്വത ഉള്ളതായിരുന്നുവെന്നും അപ്സര പറയുന്നുണ്ട്. അമ്മയുടെ പ്രായമുള്ള ആൻറ്റിമാരൊക്കെ വന്നിട്ട് ജയന്തി ഏച്ചി എന്നാണ് വിളിക്കുന്നത്. ചിലപ്പോൾ സാന്ത്വനം സീരിയലിലെ ആ ക്യാരക്ടറിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാമെന്നും തനിക്ക് 40 വയസ്സെങ്കിലും ഉണ്ടെന്നൊക്കെയാണ് ആൾക്കാർ വിചാരിച്ചിരുന്നതെന്നും അപ്സര പറയുന്നുണ്ട്. ബിഗ് ബോസിൽ പോയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടാലും റിസൾട്ട് കിട്ടും. ബിഗ് ബോസിൽ പോയതുകൊണ്ട് പല നല്ല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിച്ചുവെന്നും തന്റെ പ്രൊഫഷനിൽ ഒരു ബ്രേക്ക് കിട്ടിയെന്നും അതേസമയം തന്നെ കൂടെ നിന്ന് പണി തന്നവർ ജീവിതത്തിൽ ഒരുപാടുണ്ടെന്നും അപ്സര പറയുന്നു. ആളുകളുമായി പെട്ടെന്ന് അടുക്കുകയും അവരെ വിശ്വസിക്കുകയും ചെയ്യുന്ന ആളാണ് താനെന്നും പലപ്പോഴും ഏറ്റവും അടുപ്പമുണ്ടെന്ന് തോന്നുന്നവരുമായി വ്യക്തിപരമായ കാര്യങ്ങൾ പങ്കുവെക്കാറുണ്ടെന്നും എന്നാൽ അവർ അത് മറ്റുള്ളവരോട് പോയി പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അവരുടെ ആവശ്യം കഴിഞ്ഞാൽ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നവരും ഉണ്ടായിട്ടുണ്ടെന്നും അപ്സര പറയുന്നു. മാത്രമല്ല പോലീസിൽ ജോലി കിട്ടിയെന്ന വാർത്തകളോടും താരം പ്രതികരിക്കുന്നുണ്ട്. തനിക്ക് പോലീസിൽ ജോലി കിട്ടിയെന്നൊക്കെ വാർത്ത വന്നിരുന്നു. അച്ഛൻ പോലീസിലായിരുന്നു. അദ്ദേഹം സർവീസിൽ ഇരിക്കെയാണ് മരിച്ചത്. അതുകൊണ്ട് ജോലിക്കായി താനാണ് അപേക്ഷിച്ചതെന്നും ഇപ്പോൾ സർക്കാർ ഉത്തരവ് വന്നു എന്നും അപ്സര പറയുന്നു. അടുത്തിടെ താൻ ഒരു സ്കൂളിൽ പരിപാടിക്ക് പോയിരുന്നു. അവിടെ വെച്ച് കുട്ടികൾക്കൊരു പ്രചോദനമാകാൻ നിങ്ങൾ ചെയ്യുന്ന ജോലി വളരെയധികം കഷ്ടപ്പെട്ട് ചെയ്യാൻ ശ്രമിക്കണമെന്നും വൈകാതെ തന്നെ താൻ സർക്കാർ ജോലിയിൽ പ്രവേശിക്കുമെന്നും പറഞ്ഞുവെന്നും എന്നാൽ താൻ അഭിനയം നിർത്തുകയാണെന്നും പോലീസിൽ ചേരുന്നുവെന്നും ഒക്കെ വാർത്ത നൽകുകയായിരുന്നുവെന്നും വാർത്ത വന്നതോടെ നിരവധി പേർ തന്നെ വിളിച്ച് ആശംസ അറിയിച്ചുവെന്നും അപ്സര പറയുന്നു. താൻ ഇതുവരെയും ജോലിക്ക് കയറിയിട്ടില്ല. പക്ഷേ സർക്കാർ ഉത്തരവ് വന്നിട്ടുണ്ട്. എന്നെങ്കിലും താൻ ജോലിയിൽ കയറുമെന്നും അത് പക്ഷേ പോലീസായിട്ടായിരിക്കില്ല ക്ലറിക്കൽ പോസ്റ്റിലായിരിക്കുമെന്നും അപ്സര പറയുന്നു. അതേസമയം സാന്ത്വനം എന്ന പരമ്പരയിലൂടെ ശ്രദ്ധ നേടിയ താരമാണ് അപ്സരയെങ്കിലും ബിഗ് ബോസിലെത്തിയ ശേഷമാണ് കൂടുതൽ പേർ അപ്സരയെ അടുത്തറിയുന്നത്. ഷോയുടെ പകുതിയോളം അപ്സരയ്ക്ക് ബിഗ് ബോസിൽ നിൽക്കാൻ സാധിച്ചു. പ്രേക്ഷകരെയും സഹ മത്സരാർത്ഥികളെയും അടക്കം ഒരുപോലെ ഞെട്ടിച്ചതായിരുന്നു അപ്സരയുടെ വിക്ഷൻ. പുറത്തു വന്ന ശേഷം അപ്സരയും ഇക്കാര്യം പല അഭിമുഖങ്ങളിലും പറഞ്ഞിരുന്നു. ബിഗ് ബോസിലെത്തിയ സമയത്ത് അപ്സരയുടെ ആദ്യ വിവാഹ ബന്ധത്തെക്കുറിച്ചും നിരവധി വാർത്തകൾ വന്നിരുന്നു. ബിഗ് ബോസിലെ കരുത്തുറ്റ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു അപ്സര. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.